ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പോൾ ഇതാ ഇന്ന് ഞാൻ ഒരു അടിപൊളി ടി ആർ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ഒരു സൈഡിലൂടെ അങ്ങനെ വെച്ച് കൊടുത്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം, വളരെ വേഗത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റൂട്ടത്. കാരണം അധികം പണിയൊന്നുമില്ല, കുറച്ചേയുള്ളൂ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഞാൻ ഗിയർ വയർ എടുത്തിട്ടുണ്ട്, ഒരു ചെറിയൊരു പീസ് ഗിയർ വയർ എടുത്തിട്ടുണ്ട്. ഇത്ര പോകും നമുക്ക് ആവശ്യമുള്ളൂ. അതിലേക്ക് ആദ്യം ഒരു കുഞ്ഞു ബീഡ്, ഇത്ര പോകുന്നൊരു ബീഡാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഈ ഒരു ബീഡ് പാകമാണ്, അതിന് സൈസ് കറക്റ്റാണ്. ഈ ഒരു ബീഡ് നിങ്ങൾ എടുത്താൽ മതി, ഈ ഒരു സൈസിലുള്ള ബീഡ് എടുത്താൽ മതി. പിന്നെ വലുതൊക്കെ നല്ല ലെങ്ത് ഉള്ള പോലെ തോന്നുന്ന ഒരു ഭംഗി ഉണ്ടാവില്ല. ഈ ഒരു സൈസ് നമുക്ക് വളരെ കറക്റ്റാട്ടോ. അപ്പോൾ ഈ ഒരു മുത്തെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഇതേപോലെ ഒന്ന് ഇട്ടോട് നന്നായിട്ട് ടൈറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ഒരു രണ്ട് മുത്ത് വെച്ചിട്ടാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രണ്ട് മുത്ത് വെച്ച് കോർക്കുന്നുണ്ട്. എന്നിട്ട് അതിലൂടെ നമ്മൾ മറ്റേ സൈഡിൻ്റെ ആ ഒരറ്റം ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ഇട്ടിട്ട് നന്നാക്കി ടൈറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് കമൻ്റൊക്കെ ഇട്ടിരുന്നു, ഇതാ എവിടുന്ന ഫ്ലവറൊക്കെ വേങ്ങിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ അതിൽ വന്നൊരു കമൻ്റ് ഉണ്ടായിരുന്നു, അതിന് ശേഷം ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ഒരു ഹെയർ ബാൻഡിൻ്റെ വീഡിയോ. അപ്പോൾ അതിലൊരു കമൻ്റ് ഉണ്ടായിരുന്നു, ആ ഹെയർ ബാൻഡൊന്ന് ഇട്ടിട്ട് കാണിക്കാമോ, അതിൻ്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഇട്ടാൽ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഫോ കണ്ടില്ലേ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ റിപ്ലൈയും കാര്യങ്ങളൊക്കെ ഞാൻ തരുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. ഇനി റേറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആ റേറ്റ് നമുക്ക് എത്രയാണോ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നത് അതിനേക്കാൾ ഇരട്ടി നമ്മൾ എന്തായാലും മേടിക്കണം. കാരണം നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മുടെ കഷ്ടപ്പാട് എന്തായാലും മറ്റുള്ളവർക്ക് അറിയില്ല. അവർ ചോദിക്കുന്നത് എന്തായാലും, അത് എന്തൊരു ബിസിനസ്സിനായെങ്കിലും അവർ ചോദിക്കും നിങ്ങൾക്ക് എന്താ പണി, അത് അങ്ങനെയല്ല, എത്ര സിമ്പിളല്ല എന്നൊക്കെ അവർ പറയും. പക്ഷേ നമുക്ക് നമ്മുടേതായ എന്താണ് എഫേർട്ടും കാര്യങ്ങളും നമുക്കെല്ലാം അറിയുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ക്യാഷ് ചോദിച്ച് മേടിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ഇനി മൂന്ന് മുത്തിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് ഒന്ന് ടൈറ്റാക്കി എടുക്കുക കേട്ടോ. അതേപോലെ തന്നെ കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണം ടൈറ്റായി കിട്ടും. ഇനി ഇതേപോലെ അടുത്ത് രണ്ട് ബീഡാണ് ഇടുന്നത്. അപ്പോൾ രണ്ട് ബീഡിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ടൈറ്റാക്കി ഇതേപോലെ ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഇതേപോലെ തന്നെ സൈസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ആ മൂന്ന് ബീഡ് കഴിഞ്ഞിട്ട് നാലാമത്തെ ബീഡൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ടൈറ്റാക്കുക. എന്നിട്ട് മൂന്നെണ്ണം ഇട്ട് കൊടുക്കുക, പിന്നെ രണ്ടെണ്ണം ഇട്ട് കൊടുക്കുക, പിന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സൈസ് വരുന്നത് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ അതിൻ്റെ ഒരു സൈസ് കിട്ടേണ്ടത് ആ ഒരു ഇതിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ എനിക്കൊരു ഭംഗിയായിട്ട് തോന്നിയിട്ടുള്ളത്, കാരണം നല്ല രസമുണ്ട്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് കേട്ടോ. ഇനി ആ ഒരു ബീഡ് എടുക്കുക, എന്നിട്ട് നന്നായി ടൈറ്റാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ ആ ഒരു മറ്റേ അറ്റം കൂടെ പിടിച്ചിട്ട് നന്നാക്കി വലിച്ച് ടൈറ്റാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ എനിക്ക് അറിയാവുന്ന അതിനുള്ള ഉത്തരങ്ങൾ തരാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഹെയർ ബാൻഡ് ആക്സസറീസ് ചെയ്തവരാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതും അറിയാവുന്നതാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയി ഞാൻ ഇനിയും വരും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് പ്രചോദനമാവുന്നത്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് പിരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് പിരിച്ചെടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിലൂടെ ഞാനൊരു ക്രിസ്റ്റൽ ബീഡ്സ് ആട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള ക്രിസ്റ്റൽ ബീഡാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നമുക്കൊരു അളവെടുത്തിട്ട് കുഞ്ഞിയൊരു ഇതിൽ ഇങ്ങനെ പിടിച്ചിട്ട് ചെറിയൊരു നീളം മതി. ആ ഒരു ഇതിലാക്കി നന്നാക്കിയിട്ട് ആ മുത്തൊന്ന് പിടിച്ച് നന്നായി ടൈറ്റാക്കി കൊടുക്കുക കേട്ടോ. ചിലവർ കമൻ്റ് ഇട്ടിരുന്ന എങ്ങനെയാണ് ടൈറ്റാക്കിയിട്ട് ഒരു വൃത്തി കിട്ടുന്നില്ല, പിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു മുത്തും നമ്മുടെ ആ ഒരു കമ്പിയും നമ്മുടെ നമ്മുടെ വിരലുകൾക്കാണ് ഇതിൻ്റെ ആ ഒരു പണി കേട്ടോ. ആ വിരലുകൾ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടാണ് ഇതൊന്ന് ടൈറ്റാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് എത്ര സൈസാണോ വേണ്ട ആ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ അടുത്തത് ഒരു ക്രിസ്റ്റൽ ബീഡ് ഇടുന്നത്, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി പിരിച്ചെടുക്കുക കേട്ടോ. ഇനി എല്ലാം കൂടെ പിരിച്ചിട്ട് ലാസ്റ്റ് അവർ പിരി ലാസ്റ്റ് വരെ നമുക്കൊന്ന് പിരിച്ചെടുക്കാം. ഞാൻ ഇത്ര ചെയ്യുന്ന രണ്ട് ക്രിസ്റ്റൽ ബീഡ് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ഇനി മൂന്നെണ്ണം ആണെന്നുണ്ടെങ്കിൽ മൂന്നെണ്ണം ഇടാം, എങ്ങനെ ആക്കിയാൽ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ ഒരു അഞ്ചാറ് പീസ് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ അതിൽ ഒരു പീസ് വന്നിട്ട് ഇതേപോലെ നല്ല ഒരു വലിപ്പത്തിൽ നമുക്ക് ആ ഗിയർ വയർ എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഗിയർ വയറിൻ്റെ നമ്മൾ ഒരു വലിപ്പത്തിൽ എടുക്കുന്ന ഗിയർ വയറും ഇതേപോലെ ചെയ്തിട്ട് വേണം വലിയൊരു ഗിയർ വയർ ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ചെയ്ത് വെച്ച ഓരോരോ പീസും നമുക്ക് ഓരോ സൈഡിലേക്കായിട്ട് വെച്ചിട്ട് നന്നാക്കിയിട്ട് പിരിച്ചു കൊടുക്കണം. കാരണം അതിൻ്റെ ഒരു കമ്പിയും കാര്യങ്ങളൊന്നും പിന്നെ കാണാൻ പാടില്ല, വയറൊന്നും കാണാൻ പാടില്ല. അപ്പോൾ അതേപോലെ അങ്ങോട്ടാക്കി നന്നായിട്ട് പിരിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അടുത്ത ആ ഒരു സൈഡിലേക്കായിട്ട് നമുക്ക് അടുത്ത ഒരു ബഞ്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ഒന്ന് അങ്ങോട്ട് നമുക്ക് ഒരു സൈസ് ഉണ്ടാവുമല്ലോ, ആ സൈഡിലേക്കോ ഈ സൈഡിലേക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കമ്പി ആയതുകൊണ്ട് തന്നെ നമുക്കത് ഏതൊരു ഭാഗത്തേക്കും തിരിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതിൻ്റേതായുള്ള ഭംഗി ഉണ്ടാവും. അപ്പോൾ ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പിരിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ പീസും ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് നല്ല നല്ല ടിപ്സും കാര്യങ്ങളും ഐഡിയാസൊക്കെ ഉള്ള അടിപൊളി വീഡിയോ ആണ്, ചാനലാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ എനിക്ക് ഏറ്റവും വേണ്ടത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഇനി അടുത്തതായിട്ട് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. എന്തെങ്കിലും ഇതേപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം, ഞാൻ എനിക്ക് പറ്റുന്ന പോലെ നിങ്ങൾ ചെയ്ത് കാണിച്ചതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 6 പീസ് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തെടുക്കുന്നത്. ഇനി ആ ലാസ്റ്റത്തെ പീസും കൂടെ ഒന്ന് വെച്ചിട്ട് നന്നാക്കി ടൈറ്റാക്കിയിട്ട് പിരിച്ചു കൊടുക്കുക. അതിൻ്റെ ആ നടുവിലത്തെ ആ ഒരു പിരിച്ച ഒരു ഭാഗം ലാസ്റ്റ് വരുന്ന എൻഡ് പോർഷൻ ഉണ്ടാവുമല്ലോ, അവിടെ നിന്ന് വെച്ചിട്ടാണ് നമ്മൾ അടുത്ത ഒരു പോർഷന് പിരിച്ചെടുക്കേണ്ടത്. അപ്പോഴാണ് ഒരു വൃത്തി കിട്ടുന്നത്, കണ്ടില്ല? നടുവിലൊന്നും നമുക്ക് ആ ഒരു കമ്പിയോ കാര്യങ്ങളൊന്നും കാണാൻ തന്നെ ഇല്ല. അത് നമ്മളെ പിരിച്ചെടുക്കുന്ന ആ ഒരു ഇതിലാണ് അതിൻ്റെ ഒരു വൃത്തി കെടുക്കുന്നത്. അപ്പോൾ നന്നാക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടാക്കി പിരിച്ചെടുക്കുക. അപ്പോൾ ഒരു നമുക്കൊരു വെയ്റ്റും കിട്ടും കേട്ടോ. അതിങ്ങനെ പിരിക്കുന്നതിനനുസരിച്ച് നന്നായിട്ട് ഉറപ്പും കിട്ടും, നല്ലൊരു വെയ്റ്റും കിട്ടും. അങ്ങനെ ഒരു പെട്ടെന്ന് ഒടിഞ്ഞു പോവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. നല്ലൊരു കനക്കായിട്ടുണ്ടാവും സാധനം കേട്ടോ, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത് കുട്ടികളുടെ തലയിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായി ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും കുട്ടികളുടെ തലയിലൊക്കെ വെച്ച് നോക്കുക. എന്നിട്ട് ഇതേപോലെ ചെയ്ത് കൊടുത്തിട്ട് വെച്ച് നോക്കുക, നല്ല ഭംഗിയാണ്. നമുക്ക് ഫംഗ്ഷൻസിനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ. ഇനി ലാസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് ആ ഒരു ഫുള്ളായിട്ട് നമ്മൾ എല്ലാതും കൂടെ വെച്ച് പിരിച്ചെടുത്തിട്ടുള്ള ആ ഒരു കമ്പി, ഉറപ്പായിട്ടുള്ള കമ്പി ഉണ്ടല്ലോ, അത് നന്നായിട്ട് ടൈറ്റാക്കി റൗണ്ട് പോലെ നമുക്ക് പിരിച്ചെടുക്കാം. നമുക്ക് ആ ഒരു ഹോള് കിട്ടണ്ടേ, ഇത് ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പിൻ ചെയ്തിട്ട് സെക്യൂർ ചെയ്ത് വെക്കേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ബാക്കി വരുന്ന ആ ബാലൻസ് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഹെയർ വൈൻ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായത് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ടൈം കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട് തല വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കമൻറ്റിനെ ഞാൻ വെയിറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കുക, കമൻറ്റിൽ പറയുക കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇട്ട് കൊടുത്തിട്ട് ഇന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇത് ബ്ലാക്കിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നതിൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തേക്കാം കേട്ടോ. ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നത് വരെ താങ്ക് യു.